أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد الحمد لله പരിശുദ്ധരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷമായിലുമായി ബന്ധപ്പെട്ട ഒരു പഠന പരമ്പര, അല്ലെങ്കിൽ ഇൻഷാഅല്ലാഹ് അവിടുത്തെ ഷമായിലുൽ മുഹമ്മദിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപലാവണ്യം ലഭ്യമാകുന്ന കുറഞ്ഞു ദിവസങ്ങളിൽ അല്പാൽപമായി പരിചയപ്പെടാനുള്ള ഒരു സംരംഭം ഇന്നലെ നാം പ്രാരംഭം കുറിച്ചെങ്കിലും സാങ്കേതികമായ കാരണങ്ങളാൽ വേണ്ട വിധത്തിൽ നമുക്ക് സംവിധാനിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞ ആമുഖത്തിലെ ചില പ്രസക്തമായ ഭാഗങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ലഭ്യമാകുന്ന സമയങ്ങളെ നന്മയ്ക്കു വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള ഒരു വകതിരിവ് എല്ലാ മനുഷ്യരിലും അനിവാര്യമായ ഒരു സമയത്താണ് നാം ഉള്ളത്. അഥവാ എല്ലാവരും ഇന്ന് ഭവനങ്ങളിൽ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഇടങ്ങളിൽ കഴിയുകയാണല്ലോ. മുൻഗാമികളായ നമ്മുടെ മഹത്തുക്കൾ ഇത്തരം അവസരങ്ങളെ വൈജ്ഞാനികമായും ആത്മീയമായും നിർമ്മാണപരമായും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്നുൽ അസീർ തങ്ങളുടെ താരീഖു ഇബ്നുൽ അസീർ പൊട്ടക്കിണറ്റിൽ നിന്ന് രചിച്ച രചനയാണ് എന്ന് ചരിത്രത്തിൽ കാണാം. ഇമാം ഹാഫിദ് സുയൂത്തി തങ്ങളുടെ രചനകൾ, ജയിലിൽ നിന്ന് നിർവഹിക്കപ്പെട്ട എത്രയോ രചനകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിന്റെ രചനകൾ, രണ്ടാം സഹസ്രാബ്ദത്തിന്റെ മുജദ്ദിദായ സയ്യിദു സർഹിന്ദി അൽ ഫാറൂഖി റളിയല്ലാഹു അൻഹുവിന്റെ ആത്മീയ പ്രബോധന പ്രവർത്തനങ്ങൾ ജയിലറയുടെ ഉള്ളിൽ നിന്ന് നിർവഹിച്ചത്, ഇങ്ങനെയെല്ലാം പ്രതികൂല സാഹചര്യങ്ങളെ നിർമ്മാണപരമായും വൈജ്ഞാനികമായും ആത്മീയമായും ഉപയോഗപ്പെടുത്തിയ ആളുകൾ, സൂഫിയാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ റിയാളുകൾ വീടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ അവസരങ്ങൾ, അതെല്ലാം നമുക്ക് വായിക്കാൻ കഴിയും. നമുക്ക് ലഭ്യമാകുന്ന കുറഞ്ഞ നാളുകളെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുകയാണ്. മഹാന്മാർ പറഞ്ഞതുപോലെ, യബ്നു ആദം ഇന്നമാ അന്ത അയ്യാമുൻ, അല്ലയോ മനുഷ്യ, നീയെന്ന് പറഞ്ഞാൽ ദിവസങ്ങളാണ്. ഇപ്പോൾ നാം കടന്നുപോകുന്ന നിമിഷങ്ങൾ ഇനി വീണ്ടെടുക്കാൻ ജീവിതത്തിൽ ഒരിക്കലും സാധ്യമാകില്ല. അതുകൊണ്ട് ലഭ്യമായ അവസരത്തെയും സമയത്തെയും ഗുണപരമായും നിർമ്മാണപരമായും പ്രയോജനപ്പെടുത്തുക. അതിലേറ്റവും ഉന്നതമായത് അൽ ഇസ്തിഗാലു ബിൽ ഇൽമി. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ഔലാമാ ഉംഫിഖത്ത് ഫീഹി നഫായിസുൽ ഔഖാത്ത്, അമൂല്യമായ സമയം വിനിയോഗിക്കാൻ ഏറ്റവും നന്നായത് അൽ ഇസ്തിഗാലു ബിൽ ഇൽമി, വിജ്ഞാനം കൊണ്ട് പ്രയോജനപ്പെടുത്തുക, അല്ലെങ്കിൽ അറിവിൻ്റെ വ്യവഹാരങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക. നമ്മുടെ ഈ പരമ്പരയുടെ ഒരു താല്പര്യം അതാണ്.
അതിൽ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അറിവ്, ഒരു മനുഷ്യൻ ജനിച്ചു വീണാൽ മാതാപിതാക്കൾ ആദ്യമായി ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കേണ്ടത് ഔവലു വാജിബിൻ അലൽ ആബായി വൽ ഉമ്മഹാത്തി, മാതാപിതാക്കൾ ആദ്യമായി നവജാത ശിശുവിന് പകർന്നു കൊടുക്കേണ്ട അറിവ്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരങ്ങൾ വാചികമായി പ്രാമാണികമായി ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് അറിയിച്ചു കൊടുക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെക്കുറിച്ചാണ്. അപ്പൊ ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ കുറിച്ചുള്ള അറിവുകളിലൂടെയാണ് ഒരല്പസമയം നാം വിനിയോഗിക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ കുറിച്ചുള്ള അറിവുകൾ പാരാവാര സമാനമാണ്. അള്ളാഹുവിന്റെ ഒരു കലിമത്തിനെ വ്യാഖ്യാനിക്കാനോ അതിൻ്റെ ആത്മസാരത്തെക്കുറിച്ച് പറയാനോ ഒരുങ്ങിയാൽ ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി, അള്ളാഹുവിൻ്റെ കലിമാത്തുകളെ വ്യാഖ്യാനിക്കാനോ ആഖ്യാനിക്കാനോ സമുദ്രത്തിലെ ജലം മുഴുവനും വിനിയോഗിച്ചാലും മഷിയായി ഉപയോഗപ്പെടുത്തിയാലും മതിയാകില്ലെന്ന് വന്നാൽ അള്ളാഹുവിൻ്റെ കലിമത്തല്ല, അള്ളാഹുവിൻ്റെ കലാമല്ല, അഫ്ളലുർ റസൂലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുറിച്ച് പറഞ്ഞാൽ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അറിവിൻ്റെയും അനുഭവങ്ങളുടെയും അധ്യായങ്ങളെ വായിക്കാൻ ഒരുങ്ങിയാൽ എവിടെയാണ് അവസാനിക്കുക? എത്ര സമയമാണ് വേണ്ടി വരിക? അപ്പൊ അത് തുടങ്ങാനും തുടരാനും പൂർത്തീകരിക്കാനും ഒരുപാട് പരിമിതികളുള്ള ഒരു അധ്യായമാണ്. ഇവിടെ നാം തിരഞ്ഞെടുക്കുന്നത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപലാവണ്യത്തെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക ജ്ഞാനമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപലാവണ്യം പഠിക്കുന്നതിൽ എന്താണ് പ്രത്യേകിച്ചൊരു മേന്മ? ഒരു മനുഷ്യനിൽ സിദ്ധമായിരിക്കുന്ന അന്വേഷണ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ അവനിൽ ആത്മസിദ്ധമായിരിക്കുന്ന പ്രമേയങ്ങളിൽ സുപ്രധാനമായത് ഒന്ന് അൽഹഖ്, യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ്. രണ്ട് അൽ ഖൈർ, നന്മയെ തേടിയുള്ള ത്വരയാണ്. മൂന്നാമത്തേത് അൽ ജമാൽ, സൗന്ദര്യത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള വാഞ്ഛയാണ്. അപ്പൊ അത്രമാത്രം മനുഷ്യനോട് ചേർന്ന് കിടക്കുന്നതാണ് സൗന്ദര്യ വീക്ഷണങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിശ്വാസിക്ക് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സ്വന്തത്തേക്കാൾ സ്നേഹിക്കപ്പെടുകയും കടപ്പാടുകൾ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യേണ്ട നേതൃത്വം അല്ലെങ്കിൽ വ്യക്തിത്വം. ആ നിലക്ക് നോക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേന്മയും മഹത്വവും അറിയുന്നതോടൊപ്പം അവിടുത്തോടുള്ള അടുപ്പവും പ്രേമവും സ്നേഹവും അധികരിക്കും. നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ആളുകളിൽ പ്രധാനികളെല്ലാം അവരുടെ കഴിവുകളോ മികവുകളോ ആകാരഭംഗിയോ കൊണ്ട് ഹൃദയത്തിൽ സ്വാധീനം നേടിയവരായിരിക്കും. ഒരാളുടെ മികവുകൾ തെളിയുമ്പോഴാണ് അയാളോടുള്ള താല്പര്യങ്ങൾ ജനിക്കുകയും അത് വളരുകയും അത് വലിയൊരു അനുവാചക മേഖല അല്ലെങ്കിൽ ഒരു അനുരാഗ മേഖലയെ രൂപപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപലാവണ്യത്തെക്കുറിച്ച് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്നത് അത് സ്നേഹവർദ്ധനയ്ക്കുള്ള നിമിത്തമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുക വഴി അള്ളാഹുവിലേക്കുള്ള മഹബ്ബത്ത് വർദ്ധിച്ചു വരുന്നു. അതുവഴി ഇരുലോകത്തെയും വിജയം സാധ്യമാകുന്നു. അപ്പോൾ ഈ സൗന്ദര്യജ്ഞാനം എന്നത് കേവലം ഒരു ഔപചാരികമോ കേവലം ഒരു സൗന്ദര്യപരമോ അല്ല, മറിച്ച് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലെ അനുരാഗ രേണുക്കളെ കൂടുതൽ പ്രത്യുൽപാദിപ്പിക്കാനും അതിനെ വികസിപ്പിച്ചു കൊണ്ടുവരാനുമുള്ള ഒരു മാർഗമാണ്. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ ആനന്ദമാണ്, ഒരു അനുരാഗിയുടെ ആനന്ദം സ്നേഹപാത്രത്തെക്കുറിച്ചുള്ള മഹാത്മ്യങ്ങൾ ഓർക്കുകയും അയവിറക്കുകയും രാഗം വീട്ടുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് ഒരു അനുരാഗിയുടെ സ്നേഹപ്രകാശനത്തിൻ്റെ അടയാളമാണ്. അല്ലെങ്കിൽ ഒരു സ്നേഹിയിൽ ചേർന്നിരിക്കുന്ന ഒരു ഘടകമാണ്. നമുക്കറിയാം, തല്ലാഹിയ ലബയാ തിൽഖായി ഖുൽന ലന ലൈലായ മിൻ കുന്ന അം ലൈല മിനൽ ബഷരി, എല്ലാത്തിലും ലൈലയെ ദർശിക്കുകയാണ്. ലൈല മജ്നൂൺ, ലൈല കടന്നുപോയ വഴികൾ അതിന് പ്രാധാന്യം കാണുന്നു. അനുരാഗിയുടെ ഗന്ധവും സാന്നിധ്യവും സ്പർശവും കടന്നുപോയ വഴികളിലൂടെ മധുരസ്മൃതികളെ വീണ്ടും കൊണ്ടുവരാൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുരാഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒരു നബി സ്നേഹിയിൽ ഉണർത്തി വെക്കുന്ന അനുകൂല വിചാരങ്ങൾ. അതുവഴി നമ്മുടെ ആത്മാവും ചിന്തയും സമയവും ശ്രേഷ്ഠമായ ഒരു കാര്യത്തിൽ വ്യവഹരിച്ചു കൊണ്ടിരിക്കുക. ഈ സംഭാഷണം നടത്തുന്ന ഈ നേരം, കേട്ടുകൊണ്ടിരിക്കുന്ന സമയം, ഇതെല്ലാം ഉത്തമമായ ഒരു പ്രമേയത്തിലൂടെ വ്യവഹരിച്ചു കൊണ്ടുപോകുന്നു, വിനിയോഗിക്കപ്പെടുന്നു. അത് പുണ്യമായ ഒരു കർമ്മമാണ്. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാന്തിയിൽ, ശോഭയിൽ, ആകാരസൗഷ്ഠവത്തിൽ ചിന്തിക്കുക, ആലോചിക്കുക, പഠിക്കുക, പകരുക, അറിയുക, ഇതൊരു വിശ്വാസിക്ക് ആത്മാനന്ദം നൽകുന്ന ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ്. അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ വിഷയകമായി വിരചിതമായ ഏറെ ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ വിശ്വവിശ്രുതവും ആധികാരികവും ആയിരക്കണക്കിന് ആളുകൾ പകർന്നും വ്യാഖ്യാനിച്ചും അനുബന്ധങ്ങൾ എഴുതിയും പരമ്പരകളെ ചേർത്തും ഒക്കെ ലക്ഷോപലക്ഷം വിശ്വാസികൾ സഹസ്രാബ്ദത്തിലേറെയായി സമീപിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠ രചനയാണ് ഹാഫിൽ അൽ ഇമാം അബു ഈസ മുഹമ്മദ് അത്തറുമതി റളിയല്ലാഹു അൻഹുവിൻ്റെ രചന. ലോകപ്രസിദ്ധമായ 6 ഹദീസ് ഗ്രന്ഥങ്ങൾ, ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ, തിർമുദി, സിഹാഹു സിത്ത എന്ന് അറിയപ്പെടുന്ന 6 സ്വീകാര്യമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒന്നിൻ്റെ കർത്താവാണ് ബഹുമാനപ്പെട്ടവർ. ബഹുമാനപ്പെട്ടവരുടെ സുനനിൽ അല്ലെങ്കിൽ ആധികാരികമായ ഹദീസ് സമാഹാരത്തിൻ്റെ ഒരു ഭാഗം കൂടിയായി, എന്നാൽ വേറിട്ട് ക്രോഡീകരിക്കപ്പെട്ട അശ്ശമായിരുൾ മുഹമ്മദീയ, ലോകം മുഴുവനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപലാവണ്യത്തെ അറിയാനും അധ്യാപനം നടത്താനും
ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആധികാരികമായ ഗ്രന്ഥം. അതിലെ ഓരോ ഹദീസുകളെയും വായിച്ച് ഒരു ലളിതസാരം പങ്കുവെക്കുക എന്നതാണ് ഇതിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. 415 ഹദീസുകൾ ഉള്ള ഈ ഗ്രന്ഥം അൽഹംദുലില്ലാ വർഷത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ത്വയ്ബ സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേക ജൽസകളിലൂടെ നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ പാരായണം ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ബറക്കത്ത് തേടിയുള്ള ഒരു വായന സാധാരണയിൽ നാം നിർവഹിക്കുന്നത് ഒരു ദിവസം രാവിലെ ഇരുന്നാൽ പിറ്റേ ദിവസം വൈകുന്നേരത്തോടുകൂടി, അതിനിടയിൽ അത്യാവശ്യ കാര്യങ്ങളും നിസ്കാരവും വിശ്രമം ഒഴിച്ചുള്ള സമയം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രാഥമിക വായന തുടർച്ചയായി നടത്തി ഖത്മിൻ്റെ ജൽസകൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ അങ്ങനെ സാധ്യമല്ലാത്തതുകൊണ്ടാണ് ചെറിയ ചെറിയ പാർട്ടുകളായി ദിവസങ്ങളിലായി നാം പങ്കുവെക്കുന്നത്. ഒരു മഹാമാരിയുടെ നിയന്ത്രണത്തിൽ ലോകം മുഴുവനും നടുങ്ങി നിയന്ത്രണങ്ങളുടെ നടുവിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ഇത്തരം ഒരു ഉപവാസം, അറിവിൻ്റെ ഒത്തുകൂടൽ, നമ്മുടെ സമയവിനിയോഗത്തിനൊപ്പം തന്നെ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള ഒരു മാർഗം കൂടിയാണ്. കാരണം ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദുല്ലാഹ് ഖാൻ ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജ് വേളയിൽ സമുദ്രയാത്രക്കിടയിൽ കപ്പൽ ആടി ഉലയുന്ന നേരത്ത് ആകുലപ്പെട്ട് കരയുന്ന ഉമ്മയോട് ആശ്വാസം പകർന്നു നൽകിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനത്തിന് ഒരുങ്ങുകയാണ്. അൽ ബഹ്റു അല വൽ മൗജു തഗ മിസ്ലു തുനശദ് പൈദാ ജാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള സ്നേഹാലാപനങ്ങളിലൂടെ ആത്മശാന്തിയും സമാധാനവും അല്ലാഹുവിൽ നിന്നുള്ള പരിഹാരവും എല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു സമീപന രീതി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു തരും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾക്ക് ശാരീരികമായി ചെറിയ ഒരു പ്രയാസം, കാലിന് തരിപ്പ്, ഉദ്കുർ അഹബ്ബൽ ഖൽഖിലൈക നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠ സൃഷ്ടിയെ വിളിക്കുക, ഓർക്കുക, മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കാനില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കുന്നു, വിളിക്കുന്നു, പരിഹാരം ലഭിക്കുന്നു. ഇതൊരു ശമനമാണ്, ഇതൊരു മരുന്നാണ്, ഇതൊരു കാവലാണ്. ആകുലതയുടെ നടുവിൽ നിന്നുകൊണ്ട് ആത്മശാന്തിക്ക് വേണ്ടിയുള്ള ഏറ്റവും ഉത്തമമായ ഒരു ഉപാധിയാണ്. ആ ഒരു ഉപാധിയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് അബു ഈസ മുഹമ്മദ് അത്തർമുദി റളിയല്ലാഹു അൻഹു ജൈഹോ നദിയുടെ പിന്നാമ്പുറത്ത് ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിൽ തിർമിദ് എന്ന ദേശത്ത് പ്രൗഢമായ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവർകൾ. ഈ അവസരത്തിൽ ഒന്നുകൂടി നാം പറഞ്ഞു പോവുകയാണ്. അൽഹംദുലില്ലാ ഈ അഷമായുൽ മുഹമ്മദിയയുടെ ആദ്യത്തെ ചില വരികൾ
മഹാനവറുകളുടെ വിശ്രമസ്ഥാനത്തോട് ചേർന്ന് അഥവാ മഹാനവറുകളുടെ ചാരത്ത് നിന്നുകൊണ്ട് മുഹീസുന്ന പൊന്മള ഉസ്താദ് അവർക്ക് അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. തബറുക്കിന് വേണ്ടി പാരായണം ചെയ്തു തന്നത് ഓർക്കുന്നു, അവിടുത്തേക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അറിവിൻ്റെ വഴികളിൽ ഇന്നലകളിൽ നമ്മെ കൈപിടിച്ച് പരിലാളിച്ച് പരിപോഷിപ്പിച്ച് ആറ്റുനോറ്റ് പോറ്റിയെടുത്ത ആദരണീയരായ ഉസ്താദുമാർ, അതിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹത്തുക്കളുണ്ട്. ബുഖാരിയിൽ നിന്ന് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ ഓതിത്തന്ന സി അബ്ദുറഹ്മാൻ മുസ്ലിയാർ മുതുവല്ലൂർ നവറല്ലാഹു മർക്കദഹു മഅസിർ മഅൽ അൻവാരി റബ്ബാനിയ, ബഹുമാനപ്പെട്ട തരൂർ അഹമ്മദ് മുസ്ലിയാർ റഹ്മത്തുല്ലാഹി അലൈഹി, ആദരണീയരായ ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് അവർകൾ റഹ്മത്തുല്ലാഹി അലൈഹി, പ്രബോധനത്തിൻ്റെ പ്രയോഗ വഴികളെക്കുറിച്ച് വാദോരാത പറയുകയും പരിശീലിപ്പിക്കുകയുമൊക്കെ ചെയ്ത പി എം കെ ഉസ്താദ് അദ്ദാഴി റഹ്മത്തുല്ലാഹി അലൈഹി, ഇമാം മാലിക് തങ്ങളുടെ മുവത്തയിൽ നിന്ന് കഅനബിയുടെ റിവായത്ത് വായിച്ചും കേട്ടും സമ്മതം നൽകിയ മുഹമ്മദ് ബിൻ അലവി അൽ മാലിക്കി അൽ മക്കി റഹ്മത്തുല്ലാഹി അലൈഹി, അങ്ങനെ വിവിധങ്ങളായ ദേശങ്ങളിൽ നിന്ന് ഹദീസിൻ്റെ ദർസുകൾ ഓതിത്തരികയും അനുഗ്രഹം നൽകുകയും ചെയ്ത മഹത്തുക്കളായ ഗുരുവര്യന്മാർ, അള്ളാഹു അവരുടെയൊക്കെ ദർജ ഉയർത്തിക്കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ ഏറെ ഉസ്താദുമാർ, തന്നലെ ഉസ്താദ് അവർകൾ ജാമിഅ നഈമിയിൽ നിന്ന് സഹീഹുൽ ബുഖാരി തുടക്കം മുതൽ ഒടുക്കം വരെ ഓതിത്തന്ന മുഫ്തി അയ്യൂബ് ഖാൻ സാഹിബ് നഈമി, ബറലി ഷെരീഫിൽ നിന്ന് തുറുമുദിയുടെ അധ്യായങ്ങൾ ഓതിത്തന്ന മുഫ്തി സ്വാലിഹ് സാഹിബ്, അങ്ങനെ ഒരുപാട് ഉസ്താദുമാർ, എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും സിഹത്തുമുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇത്തരം ഹദീസിൻ്റെ ദർസ് പരമ്പരകളെല്ലാം സമ്മതം തേടുകയും ചില മുസൽസലാത്തുകൾ പ്രത്യേകമായി പറഞ്ഞു തന്ന് സമ്മതം തരികയും ചെയ്ത പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ഗുരുവര്യരും അഹ്ലുസുന്നയുടെ വിലാസവുമായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് ഹഫിളഹുല്ലാഹു വറഅ, തവ്വലല്ലാഹു ഉംറഹു മഅ സിഹ്ഹത്തി വൽ ആഫിയ, അങ്ങനെ ഒരുപാട് മഹത്തുക്കളെ ഓർത്തും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുമാണ് നമ്മുടെ ഈ ക്ലാസ് ആരംഭിക്കുന്നത്. ശബ്ദം ശ്രവിക്കുന്ന ആളുകളുടെയും ഗുരുവര്യന്മാർ ഏറ്റവും അടിസ്ഥാനമായി അറിവും പരിചരണവും ശിക്ഷണവും എല്ലാം നൽകിയ പ്രിയപ്പെട്ട പിതാവ് അബ്ദുൽ ജലീൽ മുസ്ലിയാർ അൽ മർഹൂം, നവ്വറല്ലാഹു മർക്കദഹു പ്രിയപ്പെട്ട പിതാവ്, അള്ളാഹു അവരുടെ പാരിത്രിക പദവികൾ ഉയർത്തിക്കൊടുക്കട്ടെ.
ഹദീസിന്റെ വിജ്ഞാനത്തിൽ ഈ പരമ്പരകൾക്കും ഗുരുവര്യന്മാരുടെ പരാമർശങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഹദീസാകുന്നത് സനദുകൾ കോർത്ത് ചേർന്ന് വരുമ്പോഴാണ്. ആധികാരികമാകുന്നത് പരമ്പരകളിൽ ആധികാരികമാകുമ്പോഴാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് രചയിതാവിലേക്ക് അല്ലെങ്കിൽ ഹദീസ് പകർന്നു തന്നവരിലേക്ക് എത്തിച്ചേരുന്ന വ്യക്തികളുടെ ചെയിൻ, അതിനാണ് സനദ് എന്ന് പറയുന്നത്. അവർ പറഞ്ഞു തന്ന, രേഖപ്പെടുത്തിയ വാചകം, പ്രമേയം, പരാമർശം, അതിനാണ് മത്തിൻ എന്ന് പറയുന്നത്. ഏതായാലും ഈ മഹത്തുക്കളെ ഓർത്തും അനുസ്മരിച്ചും നമ്മുടെ അശ്ശമായിരുൾ മുഹമ്മദിയ എന്ന അനുഗ്രഹീത ഗ്രന്ഥത്തിൻ്റെ ദർസിലേക്ക് നമുക്ക് കടക്കാം. അശ്ശമായിരുൾ മുഹമ്മദിയ ലിലിമാം തിർമിദി, അതിന് ആയിരക്കണക്കിന് വ്യാഖ്യാനങ്ങളും വിശദീകരണക്കുറിപ്പുകളും തഹ്ഖീഖുകളും എല്ലാമുണ്ട്. അതെല്ലാം അവലംബിച്ചുകൊണ്ടുള്ളൊരു പഠനം പരമ്പരാസാധ്യമാണ്. പ്രാഥമികമായ ഹദീസിൻ്റെ വാചകങ്ങൾ വായിച്ച് പ്രത്യക്ഷമായ ഒരു ലളിതസാരം പറഞ്ഞു പോകാൻ മാത്രമേ നമുക്ക് ഈ പരമ്പരയിൽ സാധ്യമാവുകയുള്ളൂ. ശരി, അങ്ങനെയെങ്കിലും നമുക്കിത് പൂർത്തീകരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നല്ല ഒരു തുടക്കവും തുടർച്ചയും സമാപ്തവും അല്ലാഹുവിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. لا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله إلا توفيقുകളും അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ അല്ലാഹുവിലേക്ക് നമ്മൾ ഭരമേൽപ്പിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഇന്ന് നാം തബറുക്കിന് വേണ്ടി ഒരു ഹദീസ് ഓതി തുടങ്ങുന്നു. ഇൻഷാ അല്ലാഹ് ഹദീസുകളിലൂടെയുള്ള പ്രയാണം നമുക്ക് തുടരാം. പാരായണം ചെയ്യുന്ന നേരത്ത് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഈ കമൻറ്റ് ബോക്സിൽ ഷമഇൽ തിർമിദിയുടെ PDF നമ്മളിടും. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്ക്രീനിൽ ഓപ്പൺ ചെയ്ത് പാരായണത്തോടൊപ്പം വരികളിൽ നിങ്ങൾക്ക് ഒത്തു സഞ്ചരിക്കാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ. ഖാല ശൈഖ് അൽ ഹാഫിദ് അബൂ ഈസാ മുഹമ്മദ് ബിൻ ഈസാ ബിൻ സൗറ അത്തിർമിദി റഹ്മത്തുല്ലാഹി അലൈഹി. باب ما جاء في خلق رسول الله صلى الله عليه وسلم اخبرنا ابو رجاء قتيبه بن سعيد عن مالك بن انس عن ربيعه بن عبد الرحمن عن انس بن مالك عن ربيعه بن ابي عبد الرحمن عن انس بن مالك رضي الله تعالى عن كل واحد منهم اجمعين أنه سمعه يقول كان رسول الله صلى الله عليه وسلم ليس بالطويل البائن ولا بالقصير ولا بالأبيض الأمهق ولا بالآدم ولا بالجعد القطط ولا بالسبط بعثه الله تعالى على رأسي 40 سنة فأقام بمكة 10 سنين وبالمدينة 10 سنين
فَتَوَفَّاهُ اللَّهُ تَعَالَى عَلَى رَأْسِ سِتِّينَ سَنَى وَلَيْسَ فِي رَأْسِهِ وَلِحَيَّتِهِ عِشْرُونَ شَعْرَةً بَيْضَاءَ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകാരഭംഗിയെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ ശരിയായ ജമാൽ അടയാളപ്പെടുത്താൻ സാധ്യമല്ല. ശരിയായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യത്തെ ശരിയായ വിധത്തിൽ രേഖപ്പെടുത്താൻ സാധ്യമല്ല. പ്രത്യക്ഷത്തിൽ സ്വഹാബത്തിന് ബോധ്യമായ വേദ്യമായ ചില കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുകയാണ്. ആത്മീയമായ സൗന്ദര്യത്തെ, ശാരീരികമായ ലാവണ്യത്തെ, പ്രത്യക്ഷത്തിലുള്ള രൂപഭംഗിയെ, ആത്മീയമായ സൗന്ദര്യ വായനകളെ, ഇങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഏതായാലും നമുക്ക് സാധാരണമായി മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യക്ഷ വായന മാത്രമാണ് ഇവിടെ. ശരിയായ അർത്ഥത്തിൽ അവിടുത്തെ ജമാലിനെ പ്രാപിക്കാൻ നമുക്ക് കഴിയില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ശരിയായ പൂർണ്ണമായ രൂപത്തിൽ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അഫ്ളുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? സ്വഹാബത്തിനോട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംങ്ങളെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ അവരുടെയൊക്കെ പരിമിതി പറഞ്ഞുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലംങ്ങളെ കുറിച്ച് പറയാറുള്ളത്. അപ്പോൾ ആത്മീയത കൊണ്ടോ അറിവ് കൊണ്ടോ ഹദീസുകളുടെ ഉത്സാരങ്ങളെ പ്രാപിക്കാനുള്ള ശേഷി കൊണ്ടോ ഒന്നും ഈ വിഷയം അവതരിപ്പിക്കാൻ കഴിയാത്ത നമ്മൾ എവിടെ നിന്ന് എങ്ങനെ തുടങ്ങും അതറിയില്ല. അപ്പോൾ നമ്മൾ ഹദീസിൻ്റെ വാചകങ്ങൾ വായിക്കുന്നു, അതിൻ്റെ പ്രത്യക്ഷാർത്ഥം മാത്രം പറയുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമാണല്ലോ, അപ്പോൾ പറയാൻ ഏറ്റവും കടപ്പെട്ടവർ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ബി ത്വവീലിൽ ബാഇനി വലാ ബിൽ ഖസീർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ടവരോ കുറിയവരോ ആയിരുന്നില്ല. നീളം കൂടിയ ആളാണ്, നീളം കുറഞ്ഞ ആളാണ്, അതൊന്നും പറയാൻ പറ്റില്ല. അവിടുന്ന് വെളുപ്പ് ഏറിയവരോ അല്ലെങ്കിൽ പീത നിറമുള്ളവരോ ഒന്നുമല്ല. അവിടുത്തെ ശിരസ്സിലെ തിരുകേശങ്ങൾ കൂടിപ്പിണഞ്ഞതോ പാറിപ്പറക്കുന്നതോ ആഫ്രിക്കക്കാരുടേതുപോലെയോ അല്ലെങ്കിൽ പാറിപ്പറക്കുന്ന വിധത്തിൽ ഫ്രാൻസുകാരുടേതോ പോലെയുള്ളതല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒത്ത നീളമുള്ളവർ, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ളവർ ആയിരുന്നു. ബഅസഹുല്ലാഹു തആല അലാ റഅ്സി അർബഈന സന, 40 വയസ്സിൻ്റെ ആരംഭത്തിൽ അല്ലാഹു തആല നിയോഗിച്ചു, പ്രവാചകത്വ പ്രഖ്യാപനം നടത്തി, ദൗത്യമേൽപ്പിച്ചു. فقام بمكة 10 سنين 10 വർഷം മക്കയിൽ, وبالمدينه 10 سنين 10 വർഷം മദീനയിൽ. ഇവിടെ 10 വർഷം എന്ന പ്രയോഗം ചില്ലറകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രധാന അക്കത്തെ പരിഗണിച്ചുകൊണ്ടാണ്. فتوفاه الله تعالى على راس 60 سنه 60-ന്റെ ആരംഭത്തിൽ അഥവാ 63-ാമത്തെ വയസ്സിൽ അല്ലാഹു തആല വിളിച്ചു വഫാത്താക്കി. വലൈസ ഫീ റഅ്സിഹി വലിഹയ്യതിഹി 20 ശഅറത്തൻ ബൈളാ. ആ സമയത്ത് അവിടുത്തെ ശിരസ്സിലോ ധാടിയിലോ
ഇരുപത് രോമങ്ങൾ നരച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇരുപതിൽ താഴെ രോമങ്ങളെ നരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഹദീസ് വായിക്കുമ്പോൾ വൈകാരികമായ ഒരു തലമുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ജനസമക്ഷത്തിൽ ശാരീരികമായി ജീവിച്ച പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 1.5 കാലം ശേഷമുള്ള ഒരന്വേഷി, ഒരു വിശ്വാസി, ഒരു പഠിതാവ് ശാരീരിക രൂപത്തെക്കുറിച്ച് വായിക്കാനുള്ള കൃത്യമായ പ്രയോഗങ്ങൾ പ്രാമാണികമായി രേഖപ്പെട്ട് കിടക്കുന്നു എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാത്രമായി ലഭിക്കുന്നൊരു പ്രമാണമാണ്. മഹാന്മാരായ സ്വഹാബത്ത് അവിടുത്തെ സന്ദേശങ്ങളെ മാത്രമല്ല അവിടുത്തെ തന്നെ പകർന്നു ലോകത്തിന് നൽകുകയായിരുന്നു എന്നുകൂടിയുണ്ട്. ഒരുപാട് തത്വങ്ങളും മഹത്വങ്ങളും വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഹദീസിൻ്റെ ഒരാശയം ഇങ്ങനെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാരീരിക ഘടനയുടെ പ്രാഥമിക വായന ഇങ്ങനെ, അവിടുത്തെ നിയോഗത്തെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക പരാമർശം, അവിടുത്തെ വിയോഗത്തെക്കുറിച്ചുള്ള ഒരു പ്രയോഗം. ഹദ്ദസന ഹുമൈദ് ബിൻ മസ്അദത്ത് അൽ ബസ്രി ഹദ്ദസന അബ്ദുൽ വഹാബ് അസ്സഖഫി عن حميد عن انس بن مالك رضي الله عنه قال كان رسول الله صلى الله عليه وسلم ربعه وليس بالطويل ولا بالقصير حسن الجسم وكان شعره ليس بجعد ولا سبط اسمر اللون اذا مشى يتكفؤ. നേരത്തെ പറഞ്ഞ ആശയത്തിന്റെ മറ്റൊരു നിവേദനം കൂടിയാണ്. ഒത്ത ഒരാളായിരുന്നു, അധികം നീണ്ടവരോ കുറിയവരോ ആയിരുന്നില്ല. അവിടുത്തെ കേശങ്ങൾ കൂടിപ്പിണഞ്ഞതോ പാറിപ്പറന്ന് നേർത്തതോ ആയിരുന്നില്ല, ചുവപ്പ് കലർന്ന നിറമായിരുന്നു. അവിടുന്ന് നടന്നാൽ മുന്നോട്ടൊന്ന് ആയുമായിരുന്നു. ഇത് അമശ എത്തക്കഫ്, മുന്നോട്ടൊന്ന് ആഞ്ഞുകൊണ്ടാണ് നടക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തം ദർശിച്ചാൽ വെറുതെ ഇങ്ങനെ നടക്കുന്ന ഒരാളുടെ ലക്ഷണം കാണാൻ കഴിയില്ല. എപ്പോഴും കാര്യനിർവഹണത്തിലും അവബോധത്തിലും കാര്യബോധത്തിലുമായിരുന്നു അലക്ഷ്യമായ ഒരു നടത്തം, അത് കാണാൻ സാധ്യമല്ല. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിൻ്റെ ഒരു രീതി, മറ്റൊരു നിവേദനത്തിൽ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ അവിടുത്തെ ചുവടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. കന്നഹു യഖ്ലഉ റിജ്ല വയളഉഹ, ഓരോ ചുവടുകളും എടുത്തു വെച്ച് ചടുലമായ നടത്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അല്ലാതെ കുഴഞ്ഞ് വയന്ന് അതൊന്നും ഉണ്ടാവില്ല. ഹദ്ദസന മുഹമ്മദ് ബിൻ ബഷാരിൻ ഹദ്ദസന മുഹമ്മദ് ബിൻ ജഅഫറിൻ حدثنا شعبة عن نبي إسحاق قال سمعت البراء بن عازب يقول رضي الله تعالى عن كل واحد منهم أجمعين كان رسول الله صلى الله عليه وسلم رجلا مربوعا بعيد ما بين المنكبين عظيم الجمة إلى شحمة أذنيه عليه حلة حمراء ما رأيت قط أحسن منه وفي رواية മാ റഅയ്തു ശൈഅൻ ഖത്തു അഹ്സന മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒത്ത ഒരാളായിരുന്നു, ചുമലുകൾക്കിടയിൽ അകലമുണ്ടായിരുന്നു. അവിടുത്തെ ശിരസ്സിലെ കേശങ്ങൾ, തലമുടി, ചെവിക്കുറ്റി വരെ നിറഞ്ഞ് താഴ്ന്നു കിടന്നിരുന്നു. അവിടുത്തെ ശിരസിൽ ഒരു ചുവന്ന തട്ടം. മാറായിത്തു ഖത്തു അഹ്സനമിൻ, ആ ചുവന്ന തട്ടം ഇട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഭംഗിയുള്ള ഒരാളെയും
കണ്ടിട്ടില്ല, ഒരു വസ്തുവിനെയും ദർശിച്ചിട്ടില്ല. ചുവപ്പ് കലർന്ന് വെളുപ്പ് നിറമുള്ള രൂപലാവണ്യം നിറഞ്ഞു നിൽക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതണിഞ്ഞപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ചേർപ്പും യോജിപ്പും ചേർത്ത് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ മാ റഅയ്തു അഹ്സന മിൻ. ഇതിന് വ്യത്യസ്ത റിവായത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുകേശത്തിൻ്റെ അളവും കണക്കും ഒക്കെ വ്യത്യസ്ത ഹദീസുകളിൽ വ്യത്യസ്തമായി വരും. കാരണം തലമുടി എപ്പോഴും ഒരേ അളവിലല്ല ഉണ്ടാവുക. അതുകൊണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ സുഹാബത്ത് കണ്ടത് വിവിധങ്ങളായ നിവേദനങ്ങളിൽ കാണാൻ കഴിയും. അത് റിവായത്തുകൾ വായിക്കുമ്പോൾ വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളണം. حدثنا محمود بن غيلان حدثنا وكيع حدثنا سفيان عن ابي اسحاق عن البراء بن عازب رضي الله عنه قال ما رايت من ذي لمه في حله حمراء احسن من رسول الله صلى الله عليه وسلم له شعر يضرب منكبيه بعيد ما بين المنكبين لم يكن بالقصير ولا بالطويل. നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ ചുവന്ന തട്ടമിട്ടപ്പോഴുള്ള ആ ഒരു സൗന്ദര്യം, അതിനേക്കാൾ കാന്തിയുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഏകദേശം ചുമലുവരെ എത്തുന്ന തലമുടി ഉണ്ടായിരുന്നു. ബഈദുമാ ബൈനൽ മങ്കിബൈനി, ചുമലുകൾക്കിടയിൽ നല്ല അകലം അഥവാ വിരിഞ്ഞ മാറിടം ഉള്ളവരായിരുന്നു എന്നതിലേക്ക്. കുറിയവരോ നീണ്ടവരോ ആയിരുന്നില്ല. ഹദ്ദസന മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഹദ്ദസന അബു നുഐമിൻ ഹദ്ദസന മസ്ഊദിയു അൻ ഉസ്മാന ബിൻ മുസ്ലിം ബിൻ ഹുർമുസ് അൻ നാഫിഉ ബിൻ ജുബൈർ ബിൻ മുത്ഇം അൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻ കുല്ലി വാഹിദിൻ മിൻ മജ്മഈൻ لم يكن النبي صلى الله عليه وسلم بالطويل ولا بالقصير ششن الكفين والقدمين لخم الرأس لخم الكراديس طويل المصربة إذا مشى تكفأ تكفؤا كأنما ينحط من صبب لم أر قبله ولا بعده مثله صلى الله عليه وسلم. إن شاء الله أنجامتي حديث مدل നമുക്ക് നാളെ പാരായണം തുടരാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അറിയാനും അടുക്കാനും പഠിക്കാനും അനുരാഗം വർദ്ധിപ്പിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രയാസങ്ങൾ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു തആല സലാമത്ത് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് നാളെയും കണ്ടുമുട്ടാം. സല്ലല്ലാഹു തആല വസല്ലം.